നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലബനെതിരെ ഇസ്രായേൽ ഭരണകൂടം നടത്തുന്ന മറ്റൊരു യുദ്ധത്തോടുള്ള പ്രതികരണം ഇസ്രായേലിന്റെ ഭാഗത്ത് വലിയ നഷ്ടം ഉണ്ടാക്കുമെന്ന മുന്നറിയിപ്പ് നൽകി ഹിസ്ബുള്ള ലബനീസ് റെസിസ്റ്റൻസ് മൂവ്മെന്റ് ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഷെയ്ഖ് നൈം ഖാസിം ബെയ്റൂട്ട് നടത്തിയ പ്രസംഗത്തിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഇസ്രായേൽ ഒരു യുദ്ധം അഴിച്ചുവിടുകയാണെങ്കിൽ ഞങ്ങൾ അതിനെ നേരിടും ഭരണകൂടത്തിനെതിരെ തിരിച്ചടിക്കാനും യുദ്ധബാധിതരായ ഗാസക്കാരെ പിന്തുണയ്ക്കാനും ലക്ഷ്യമിട്ടുള്ള സ്ട്രൈക്കുകളുമായി ഹിസ്ബുള ആക്രമണം തുടരുകയാണ് പ്രതികരണത്തിന്റെ ഫലമായി ഇതുവരെ കുറഞ്ഞത് അൻപത് ഇസ്രയേലി സേനകളും അനധികൃത കുടിയേറ്റക്കാരും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇസ്രയേലിൽ സൈനിക ആക്രമണമുണ്ടായ ലെവനൻ മണ്ണിനെ എല്ലാ രീതിയിലും സംരക്ഷിക്കുമെന്ന് ഖാസിം നടത്തിയ അഭിപ്രായങ്ങളുമായി താരതമ്യപ്പെടുത്താവുന്ന അഭിപ്രായങ്ങൾ ഹിസ്ബുള്ളയും പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് അതിനിടെ വടക്കൻ ഗാസയിലെ വലിയൊരു മേഖലയിൽ നിന്ന് വീണ്ടും ഒഴിഞ്ഞുപോകാൻ ഇസ്രയേൽ സൈന്യം ഉത്തരവിട്ടു കഴിഞ്ഞ ദിവസം ഈ ഭാഗത്തുനിന്ന് റോക്കറ്റ് ആക്രമണം ഉണ്ടായെന്ന് പറഞ്ഞാണ് വീണ്ടും ആക്രമണത്തിന് ഇസ്രേ തയ്യാറെടുക്കുന്നത് വടക്കൻ ഗാസ മുനമ്പിലെ അൽ മൻഷിയ ഷെയ്ഖ് സായിദ് ലാഹ്യ എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രദേശവാസികളോട് അവരുടെ വീടുകളിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഫലസ്തീൻ സാഹിത്യ വിഭാഗങ്ങൾ ഇസ്രയേലിന് നേരെ റോക്കറ്റ് ആക്രമണം നടത്തുകയാണെന്ന് ഇസ്രായേൽ സൈന്യത്തിന്റെ ആരോപണമുണ്ട് നിലവിൽ ഒഴിപ്പിക്കാൻ നിർദ്ദേശം നൽകിയ പ്രദേശം അപകടകരമായ മേഖലയാണെന്ന് സൈനിക വക്താവ് അവിജയ് ആദ്രയെ ആരോപിക്കുന്നു അതേസമയം ഇവിടുത്തെ ആരോഗ്യ കേന്ദ്രങ്ങളെ ഒഴിപ്പിക്കലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ശനിയാഴ്ചയാണ് വടക്കൻ കാസിൽ നിന്ന് രണ്ട് റോക്കറ്റുകൾ ഇസ്രായേൽ നേരെ വിക്ഷേപിച്ചതെന്ന് സൈന്യം പറയുന്നു ഇതിൽ ഒന്ന് കടലിൽ വീണതായും മറ്റൊന്ന് തെക്കൻ ഇസ്രയേലിലെ അഷ്കലോണിൽ തകർത്തുവെന്നും ഇസ്രയേൽ അറിയിച്ചു ഇതിന് പിന്നാലെയാണ് ഒഴിപ്പിക്കൽ ഉത്തരവ് ഇറക്കിയത് ഒക്ടോബർ ഏഴിന് ശേഷം ആരംഭിച്ച ആക്രമണത്തിനിടയിലും പേരെ വടക്കൻ കാസേൽ നിന്ന് ഒഴിപ്പിച്ചിരുന്നു മാസങ്ങൾ നീഴുതുന്ന ആക്രമണത്തിൽ വലിയ നാശനഷ്ടങ്ങളാണ് ഇവിടെ സംഭവിച്ചത് ലക്ഷക്കണക്കിന് പേർ ഇവിടെ നിന്ന് പലായനം ചെയ്തു വടക്കൻ കാസയിൽ ഹമാസനെ പൂർണ്ണമായും തുരത്തിയെന്ന് കാണിച്ച് ഇവിടെ നിന്ന് ഇസ്രായേലി സൈന്യം പിൻവാങ്ങുകയായിരുന്നു അതിനുശേഷം നിരവധി പേർ വടക്കൻ തിരികെ എത്തി എന്നാൽ ഇപ്പോൾ ഇവിടെ നിന്ന് വീണ്ടും പോകാൻ ആവശ്യപ്പെടുന്നത് വലിയ ദുരിതം തന്നെയാകും സൃഷ്ടിക്കുക ഖാൻ യൂനീസിൽ കുടിയേറക്കപ്പെട്ടവർ തിങ്ങി നിറഞ്ഞു താമസിക്കുന്ന ക്യാമ്പുകൾക്ക് നേരെ ഇസ്രോ നടത്തിയ ആക്രമണത്തിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഖാൻ യൂണിസിന്റെ ആൽമവാസി മേഖലയിൽ ഇരുപത് ടെന്റുകളെങ്കിലും തകർത്തതായി ഗാസ സിവിൽ ഡിഫൻസ് അറിയിച്ചു നേരത്തെ ഇസ്രയോ സൈന്യം സുരക്ഷിത മേഖലയായി പ്രഖ്യാപിച്ചിരുന്ന പ്രദേശമാണ് ആൽമവാസി അതുകൊണ്ടുതന്നെ ഈ മേഖലയിലാണ് ആഭ്യന്തര പലായനത്തിന് നിർബന്ധിതരായവരിൽ അധികം അഭയം പ്രാപിച്ചിട്ടുള്ളത് അവിടേക്കാണ് ഇസ്രയേൽ വീണ്ടും ആക്രമണം നടത്തിയത് മിസൈൽ ആക്രമണം ഏകദേശം മുപ്പതടി ആഴത്തിലുള്ള ഗർത്തങ്ങൾ ഈ മേഖലയിൽ രൂപപ്പെട്ടതായും റിപ്പോർട്ടുണ്ട് ഖാൻ യൂണിസിലെ മാനസിക മേഖലയ്ക്കുള്ളിൽ പ്രധാനപ്പെട്ട ഹമാസ് നേതാക്കൾ ഉൾപ്പെടുന്ന കമാൻഡ് കേന്ദ്രം പ്രവർത്തിക്കുന്നതായാണ് ഇസ്രയേൽ വാദിക്കുന്നത് അമേരിക്ക ഖത്തർ ഈജിപ്ത് എന്നീ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ ഗാസയിൽ ഒരു വെടിനിർത്തൽ കരാർ പ്രഖ്യാപിക്കാനുള്ള ചർച്ചകൾ പുനരാരംഭിക്കാനിരിക്കുകയാണ് കൂടാതെ വീണ്ടും കരാറിന് തടസ്സം നൽകുന്നതായി ആരോപിച്ച് ഇസ്രയേലിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവാനത്തിന് കനത്ത പ്രതിഷേധവും ശക്തമാകുന്നു ഇതിനിടെയാണ് ഗാസയിൽ വീണ്ടും ആക്രമണങ്ങൾ ഇസ്രയേൽ സൈന്യം കടുപ്പിക്കുന്നത്